Hello friends, welcome to my YouTube channel. In the YouTube channel, like all of you, my beauty show, the video Arjun. I am going to tell you about our main part of file. That is audio side, video side, image side, endum document side, endum. Namaki engine safe item, secure item, sushi vekkam ennullayine kurichaanu. Adhaayathu digital storage illulla edoru file, adu phone memory la irnal seri, SD card la irnal seri, alla USB storage la irnal seri, adu onnum thane eppozhum namaku safe aayittu sushi vekkan saadhyamaavuna oru sthalam alla ennulladana. Kaaranam eppol venam ennengil adinte filegal damage aavam. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ അത് ചിലപ്പോൾ തറയിൽ വീഴുകയാണെങ്കിൽ തന്നെയും അത് ഡാമേജ് ആവാം, അതിലുള്ള ഫയലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ചിലപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിച്ച് നമ്മൾ ഫോൺ ഉപയോഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ക്രാച്ചുകൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ എസ് ഡി കാർഡിലോ ഉള്ള ഫയലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു ബാക്കപ്പ് ചെയ്ത് വെക്കും. നമ്മുടെ അത്യാവശ്യമുള്ള ഫയലുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഫയലും നിങ്ങൾക്ക് അനായാസം നിങ്ങൾക്ക് അതിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധ്യമാകും. അതുപോലെ തന്നെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ആ ഫയലുകൾ കാണുവാനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിലേക്ക് നമുക്കത് ഡൗൺലോഡ് ചെയ്യുവാനും സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ലൊരു ക്ലൗഡ് സ്റ്റോറേജ് ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ക്ലൗഡ് സ്റ്റോറേജ് ആണ്. വളരെ നല്ലൊരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്, ഏറ്റവും വിശ്വസിക്കാം. കാരണം എന്ന് പറയുന്നത് ഗൂഗിൾ ഡ്രൈവിന്റെ ക്ലൗഡ് സ്റ്റോറേജ് ഗൂഗിളിന്റെ തന്നെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു മൊബൈലിലും ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഗൂഗിൾ ഡ്രൈവിന്റെ ക്ലൗഡ് സ്റ്റോറേജ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സ്റ്റോറേജ് ആണ്. അതായത് അവരുടെ സിസ്റ്റം ആപ്ലിക്കേഷനിൽ തന്നെ ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഏതായാലും നിങ്ങളുടെ മൊബൈലിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകും. ആ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഫയലുകൾ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫയലുകൾ അതിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഫ്രണ്ട്സ്, ഇതാണ് ക്ലൗഡ് സ്റ്റോറേജ്, ഗൂഗിൾ ഡ്രൈവ് എന്നാണ് ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ പേര്. ഇത് നിങ്ങളുടെ ഫോണിൽ ഏകദേശം സിസ്റ്റം ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകും. ഏതെങ്കിലും കാരണവശാലും നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ക്ലൗഡ് സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും ലഭ്യമാകും. അതിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ലോഗിൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻസ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആണെങ്കിൽ അങ്ങനെ. നമ്മളൊരു എസ് ഡി കാർഡിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റോറേജ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് ഫോൾഡർ ആയിട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്റ്റോറേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ താഴെയൊരു പ്ലസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫയൽ മാനേജറിലേക്ക് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫയലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ഫയൽ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മോർ എന്ന ഓപ്ഷനിൽ നിങ്ങൾ അവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ടു ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കാനെ കാണാൻ സാധ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സേവ് ചെയ്ത ഫയൽ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്റ്റേണൽ സോഴ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അതായത് എസ് ഡി കാർഡിലേക്ക് മറ്റുമൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സേവ് ചെയ്ത ഫയലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് അവിടെയായിട്ട് മൂന്ന് ഡോട്ട് മാർക്ക് കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് എടുക്കാം, ലിങ്ക് ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ലിങ്ക് കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ വിത്ത് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ എസ് ടി കാർഡിലേക്കും ഫോണിലേക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനും സാധ്യമാകും. 15 GB വരെ ഫ്രീ ആയിട്ട് നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്റ്റോറേജ് സ്പേസാണ്. 15 GB കൂടുതൽ നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പേസ് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.